ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. സോ ഇന്ന് നാളെയാണ് ഇവിടെ ഓണം. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളിവിടെ യു എസിൽ എങ്ങനെ ഓണം ആഘോഷിക്കുന്നതിന്. ഞങ്ങൾ കുറേ പൂക്കളൊക്കെ പറിച്ചു. എന്നിട്ട് ഇതിൽ കുറേ റോസ് ഉണ്ട്, ലീവ്സ് ഉണ്ട്, വയലറ്റ് കളർ പൂക്കളുണ്ട്. സോ ഇതെല്ലാം എൻ്റെ മക്കൾ പറിച്ചതാണ്. സോ എന്നിട്ട് അവർ സോർട്ട് ഔട്ട് ചെയ്യുക, പെറ്റൽസൊക്കെ മാറ്റി അങ്ങനെ ഒരു പൂക്കളം ഇടാനാണ്. ഞങ്ങളിവിടെ ഒരു ചെറിയൊരു വിഭവമായിട്ട് ഒരു ഓണസദ്യ ഉണ്ടാക്കാം എന്നോർത്തു. എല്ലാ വെറൈറ്റീസും ഇല്ല അതിൽ, ഓൺലി കുറച്ച് നിങ്ങൾക്ക് പറ്റുന്ന കൊണ്ട് എനിക്ക് പറ്റുന്ന കൂട്ടും ഞാൻ ചെയ്യും. ഓക്കെ, നമുക്ക് കാണാം അപ്പം ഞാൻ എങ്ങനെ ഓണത്തിന് പൂക്കളം ഇട്ടത്, സദ്യ ഉണ്ടാക്കിയത്, മക്കളെ എങ്ങനെ ഒരുക്കിയത് ഒക്കെ കാണാം. ഓക്കെ, ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡാണ്. സോ ഫസ്റ്റ് ഞാൻ ഒരു ചോക്ക് വെച്ചിട്ട് ഇവിടെ എല്ലാം വരയ്ക്കുവാണ്, എങ്ങനെ പൂക്കളം ഇടണ്ടേ എന്നൊക്കെ. ചുമ്മാ ഒരു ടൈപ്പ് ഒരു ഡിസൈൻ വരയ്ക്കാം എന്നോർത്തു. സോ ഇത് ഞാൻ ഗ്ലൗസ് ഇട്ടിരിക്കുവാണ് പെറ്റൽസൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്. എന്നാൽ ഞാൻ ഇടയ്ക്ക് സ്പൈഡറൊക്കെ കാണാമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഇതിലൂടെ ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുവാണ്. ചുമ്മാ ഒരു നോർമൽ ഡിസൈനാണ്, ഒന്നുമില്ല, അത്രയും പൂക്കളും ഇല്ല, ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ഇല്ല. സോ അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഡിസൈൻ വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടാമെന്ന് ഓർത്തു. ഫസ്റ്റ് ഞാൻ യെല്ലോയും വൈറ്റും പെറ്റൽസ് ഇട്ടു, പിന്നെ മക്കളെൻ്റെ ലീവ്സൊക്കെ കട്ട് ചെയ്ത് തന്നു. സോ സീഷാൻ ഹെൽപ്പ് ചെയ്യുവാണ് എന്നെ. ഞാൻ ഇങ്ങനെ നടുക്കായിട്ട് ഗ്രീൻ ഇട്ടു, പിന്നെ റോസ് ഇടണം എന്നൊക്കെ ഓർക്കുന്നു അതിൻ്റെ ചുറ്റും. സോ കുറച്ച് പൂക്കൾ കിട്ടി. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ഫൈൻ. അത്രയും പൂ വെച്ചിട്ട് ഞങ്ങൾ ഒരു ഫ്ലവർ രംഗോലി ആക്കാം എന്നോർത്തു. നോക്കാം നമുക്ക് എങ്ങനെയാവും ഈ പൂക്കളം കാണാൻ എന്നൊക്കെ. കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓണത്തിന്, പക്ഷേ അത് അകത്തായിരുന്നു ഇട്ടത്, ഞങ്ങളുടെ ഫ്രണ്ട് റൂമിലായിട്ട്. ഇവിടെ അകത്തെല്ലാം കാർപ്പെറ്റാണ്, പക്ഷേ ഫ്രണ്ട് റൂമിൽ മാത്രം ടൈൽസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് അവിടെ ഇട്ടു. എന്നാൽ പറഞ്ഞാൽ കാറ്റായിരുന്നു ഭയങ്കര, ഇന്നിവിടെ ഇത്രയും കാറ്റില്ല. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ബാക്ക് യാർഡിൽ തന്നെ ഇടാം എന്നോർത്ത്. ഇത് ഞാൻ ചുമ്മാ ചെയ്യുന്നതാണ്, എല്ലാ വർഷം ജസ്റ്റ് മോള് കുഞ്ഞിലെ തൊട്ടേ ഞാനിങ്ങനെ പൂക്കളൊക്കെ മേടിച്ച് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. സോ അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇടുന്നു എന്നേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇങ്ങനെയാണ് ഞങ്ങളുടെ പൂക്കളം ഇരിക്കുന്നത്. ഓക്കെ, നോട്ട് ബാഡ് അല്ലേ. ഇത് സൈറായും സീഷാനും ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു അവരുടെ ഈ ഫ്ലവർ രംഗോളിയുടെ മുമ്പിൽ ഇരുന്നുണ്ട്. സോ അവൾ ഫ്രോക്കാണ്, അത് സ്കേർട്ട് പോലാക്കി, പിന്നെ അവനൊരു ചെറിയ വൈറ്റ് ഇതുണ്ടായിരുന്നു മുണ്ട് പോലാക്കി. ഇതാണ് ഞങ്ങളുടെ ഓണസദ്യയുടെ വിഭവങ്ങൾ. കുറച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയതാണ്. മോരുകറിയൊക്കെ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോരുകറി, രസം, സാമ്പാറൊക്കെ ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു, ബാക്കിയെല്ലാം ഇന്നുണ്ടാക്കിയതാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഓണസദ്യ. ഇത് ചമ്മന്തി, മോര് കാച്ചിയത്, ബീട്രൂട്ട് പച്ചടി, പയറുതോരൻ, ഇഞ്ചിപ്പുളി, രസം, വൻപയർ എരിശ്ശേരി, മാങ്ങാച്ചാറ്, സാമ്പാറ്, പരിപ്പ് പായസം, പപ്പടം.